ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചാണ്. ബോഡി ഷെയ്മിംഗ് എന്ന് വെച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മനസ്സിനെ നമ്മളെ വിഷമിപ്പിക്കുകയോ നമ്മളെ കളിയാക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ചില അനുഭവങ്ങൾ ജീവിതത്തിൽ പിന്നീട് എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവാതിരിക്കുക അല്ലേ. അത് ഈ കളിയാക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നവർക്കോ ഒന്നും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് ഉദാഹരണം പറയുകയാണെങ്കിൽ നീ കറുത്തതാണ്, അല്ലെങ്കിൽ നിനക്ക് എന്തെത്ര വണ്ണം, നീ എന്തിങ്ങനെ മെലിഞ്ഞിരിക്കുന്നു, നീ എൻ്റെ മുൻ്റെ തല എന്തെങ്കിലും ഇരിക്കുന്നു, നിനക്ക് മുടിയില്ലേ, നിൻ്റെ കണ്ണ് എന്തെങ്ങനെ ഇരിക്കുന്നത്, നിൻ്റെ പല്ല് എന്തെങ്ങനെ ഇരിക്കുന്നത്, നിൻ്റെ മുഖം എന്തെങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ ഇരട്ടപ്പേരുകളിട്ട് വിളിക്കുകയോ അല്ല നമ്മളെ കളിയാക്കുകയോ ചെയ്യുന്ന ചിലരെങ്കിലുമൊക്കെ ഉണ്ടല്ലേ നമ്മുടെ ചുറ്റും. അപ്പോൾ അവരാരും ഇത് മനസ്സിലാക്കുന്നില്ല, നമുക്ക് ഇതെങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മുടെ മനസ്സെങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു പരിധി വരെയൊക്കെ നമ്മൾ വിഷമിക്കാറുണ്ട് ഒരു പ്രായം വരെയൊക്കെ. പിന്നീട് നമുക്കതൊരു എന്താ പറയുന്നത്, നമുക്കത് കുഴപ്പമില്ല, അതങ്ങനെയാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ആ ഒരു പോയിൻ്റ് തൊട്ട് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. പക്ഷേ ഒരു ടീനേജ്, ഒരു കൗമാരപ്രായത്തിലോ അല്ലെ കുട്ടിക്കാലത്തോ ഒക്കെ നമ്മളെ അങ്ങനെ കളിയാക്കിയോ നമ്മൾ പറയുകയോ ചെയ്തിട്ടുള്ളതൊക്കെ നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകാതെ നമ്മുടെ മനസ്സിൽ എപ്പോഴും അത് ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് എന്തെങ്കിലുമൊക്കെ ചില അനുഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കാണും. അപ്പോൾ ഈ ഒരു കളിയാക്കലെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പല സ്റ്റേജുകളിലും പല ഇതിലും അനുഭവിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. എൻ്റെ ജീവിതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും പല പ്രായത്തിലും കുട്ടിക്കാലത്താണെങ്കിലും കൗമാരകാലത്താണെങ്കിലും അതിന് ശേഷമുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന ടൈമിലാണെങ്കിലും ഒക്കെ പല സ്റ്റേജിലും പലതരത്തിലുള്ള ബോഡി ഷെയ്മിങ് അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ മറ്റുള്ളവരെ കളിയാക്കാറില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ ഉള്ളവരെ കൂടെ ചേർത്ത് നിർത്താനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതൊരു പക്ഷേ ഞാൻ ഈ കളിയാക്കലുകളൊക്കെ അനുഭവിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദൈവം എന്നെ അങ്ങ് പെർഫെക്റ്റായിട്ട് സൃഷ്ടിക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനും മറ്റവരുടെ ഒപ്പം കൂടിയാനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ 100% എനിക്ക് പറയാൻ പറ്റും ഞാൻ ഇതുവരെ ആരെയും അങ്ങനെ ആരുടെയും ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് ഞാൻ ആരെയും ജഡ്ജ് ചെയ്തിട്ടില്ല. കാണാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ കാണാൻ നല്ലതാണെന്ന് വിചാരിച്ച് ഞാൻ ആരെയും അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെ വേണ്ടെന്ന് വെക്കുകയോ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആരുടെ ഞാൻ ഒരു വിഷമം ആവുന്ന രീതിയിൽ ആരെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ആരെങ്കിലും കുറിച്ച് എൻ്റെ കേൾക്ക് സംസാരിക്കുവാണെങ്കിൽ ഞാൻ അവിടെ പോയി അവരെ തിരുത്താനേ ശ്രമിച്ചിട്ടുള്ളൂ, അല്ലാതെ മറ്റൊരാൾക്കയ്യോ അത് ഫീൽ ചെയ്യുമല്ലോ എന്ന് എപ്പോഴും ചിന്തിക്കാറുള്ളൊരു വ്യക്തിയാണ് ഞാൻ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾക്ക് പേഴ്സണലായിട്ട് അനുഭവമുണ്ട് അങ്ങനെ ഒരാൾ നമ്മളെ ഹേർട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു വിഷമം എന്താണെന്ന് നന്നായിട്ട് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയവരായിരിക്കും നിങ്ങളെ പലരും അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ബോഡി ഷെയ്മിങ്ങോ ഒരു കളിയാക്കലോ ഒക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, നമുക്ക് അവരുടെ വായ ഒരിക്കലും അടയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് ചേഞ്ച് ആകാൻ പറ്റും, നമ്മൾ അവർ പറയുന്ന ശ്രദ്ധിക്കാൻ പോകണ്ട, അവർ പറയുന്നവർ പറഞ്ഞോട്ടെ, ഒരു കാതി കൂടെ കേൾക്കുക ഒരു കാതി കൂടെ കളയുക. ദൈവം നമ്മളെങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ, അത് നമ്മളുടെ കുഴപ്പം കൊണ്ടോ ആരും കുഴപ്പമുണ്ടോ, നമ്മുടെ സൃഷ്ടി നമ്മളങ്ങനെയാണ്. നമ്മൾ നമ്മുടെ സൃഷ്ടിയിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക, അല്ലാതെ മറ്റുള്ളവരങ്ങനെ പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് നമ്മൾ ഒന്നിനും കുറിച്ച് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല, ഒന്നിനെക്കുറിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ കറുത്താണെന്ന് പറഞ്ഞ് നമ്മൾ വെളുക്കാൻ നടക്കേണ്ട കാര്യമില്ല, നമുക്ക് വണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മെലിയാൻ നടക്കേണ്ടല്ലോ. നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ല മറ്റൊരാൾ പറഞ്ഞിട്ട് അതിനകത്ത് ഫീൽ ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാം. നമുക്ക് വണ്ണം കുറയ്ക്കണമെന്ന് തോന്നിയാൽ, നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഈ വണ്ണം കൊണ്ട് നമുക്ക് പറ്റത്തില്ലെങ്കിൽ നമുക്ക് വണ്ണം കുറയ്ക്കുക, അല്ല നമ്മൾ വണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുവാണെങ്കിൽ നമ്മൾ വണ്ണം കുറയ്ക്കേണ്ട ആവശ്യവും ഇല്ല.
നമ്മളെ മെലിഞ്ഞിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ണം വയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഇല്ല, നമ്മൾ ഈ ഒരു നമ്മുടെ സിറ്റുവേഷൻ ഹാപ്പി ആണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെ നേരം കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വിഷമം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ട്. ആരും വിഷമിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള കാര്യമാണ്, എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്, ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ എങ്ങനെയാണോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവുക. അത്രയേ ഉള്ളൂ പറയാൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.